സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശം രഹസ്യമായി എത്തിനോക്കാൻ 12 ചാരന്മാരെ നിയോഗിക്കുന്ന ഭാഗവും അവർ തിരിച്ചുവന്ന് നൽകുന്ന റിപ്പോർട്ടുമാണ് സംഖ്യ 13-14 അധ്യായങ്ങളിൽ. ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാൾ വീതം, അങ്ങനെ 12 പേർ. അവർ തിരിച്ചുവന്ന് ആ ഭൂമിയുടെ ഫലഭൂയിഷ്ഠതയെ വിവരിക്കുന്നുണ്ട്. തേനും പാലും ഒഴുകുന്ന നാട് തന്നെയാണ്. രണ്ടുപേർ താങ്ങിയിട്ട് വേണം അവിടെ വിളഞ്ഞ ഒരു മുന്തിരിക്കുല എടുത്തുകൊണ്ട് വരുവാൻ പോലും. അത്ര സമൃദ്ധമായ മണ്ണാണ്. എന്നിട്ടും അവർ പറയുന്നു, പക്ഷേ അവിടെ ഭീമാകാരന്മാരായ ജനങ്ങൾ താമസിക്കുന്നു. അവരുടെ മുൻപിൽ ഞങ്ങൾ പുൽച്ചാടികളെ പോലെയാണ്. തങ്ങളുടെ ഭയത്തിൻ്റെ വലിപ്പം നിലനിർത്താൻ അവർ തങ്ങളുടെ ശക്തിയെ തന്നെ കുറച്ച് കാണിക്കുകയാണ്. കാനാൻ ദേശവാസികളായ ഗോത്രങ്ങൾ ഒരുപക്ഷേ ഇസ്രായേൽ ഗോത്രങ്ങളെക്കാൾ ആകാര വലിപ്പം ഉള്ളവരായിരിക്കാം, അനാഖ്യം. പക്ഷേ ഇസ്രായേലിയർ ഒരു പടി കൂടി കടന്നാണ് ചിന്തിക്കുന്നത്. ഇവർ അതിമാനുഷ്യരായ ദേവകുമാരന്മാരായിരിക്കുമെന്ന് 6:4 നെഫിലിം. ഇനിയിപ്പോൾ അവർ ദേവന്മാരായാൽ തന്നെ, അതിമാനുഷ്യരായിരുന്നാൽ തന്നെ ഇസ്രായേൽ അവരെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഈ ഭയരാഹിത്യം ദൈവിക ഉടമ്പടിയുടെ ഭാഗം തന്നെയാണ്. 2 17:35-38. ജോഷുവയും കാലേബും മാത്രമാണ് ഈ അസ്വസ്ഥജനകമായ സന്ദേശം ഊതിപ്പെരിപ്പിക്കാതിരുന്നത്. അതിനാൽ അവരൊഴിച്ച് ബാക്കി ആരും ആ തലമുറയിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കില്ല എന്ന് കർത്താവ് ശപഥം ചെയ്യുന്നു. കാരണം ജനം ചിന്തിക്കുന്നത് അവർക്ക് ദൈവം നൽകിയ ദേശം അവരുടെ ശവപ്പുറമ്പാകുമെന്നാണ്. തങ്ങളുടെ സൈന്യബലമളക്കാൻ അവർ 20 മുകളിലുള്ളവരുടെ തലയെണ്ണിയിരുന്നു. 1. ദൈവഹിതത്തെ മാനിക്കാതെയാണത് ചെയ്തത്. ഇന്ന് അതേ മാനദണ്ഡത്താൽ ദൈവം വിധിക്കുന്നു. 20 മുകളിലുള്ള ആരും കാനാൻ ദേശം എന്ന വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കില്ല. ജനം ഇനിയും 40 മരുഭൂമിയിൽ വട്ടം ചുറ്റേണ്ടി വരും. അതൊരു ദൈവിക ശിക്ഷയല്ല, ജനം തന്നെ അവരുടെ മേൽ വരുത്തിവെച്ച വിധിയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ മരുഭൂമിയിൽ തന്നെ മരിച്ചു വീണിരുന്നെങ്കിൽ. ദ പണിഷ്മെൻറ്റ് ഔട്ട് ഓഫ് ദ മൗത്ത്സ്. 1-10 തൻ്റെ ജനത്തിനായി ദൈവം ഒരുക്കുന്ന പദ്ധതികളായിരുന്നു. 11 ജനത്തിൻ്റെ മറുതലിപ്പ്. 12 ജനനേതാക്കളുടെ മറുതലിപ്പ്. 14 ഈ ജനവും നേതാക്കളും ഒന്നു ചേർന്ന് ആലോചിക്കുകയാണ്, നമുക്ക് ഒരു തലവനെ തിരഞ്ഞെടുത്ത് അയാളുടെ നേതൃത്വത്തിൽ ഈജിപ്തിലേക്ക് തിരിച്ചു പോകാമെന്ന്. 14:4 പിന്നീട് വന്ന പ്രവാചകന്മാരെല്ലാം തന്നെ ദൈവജനത്തിൻ്റെ മത്സരബുദ്ധിയെയും ദൈവനിരാസത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഈജിപ്തിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നത്. തൊട്ടു മുന്നേ നാം ശ്രദ്ധിച്ച 2 17 ഇക്കാര്യങ്ങൾ കൃത്യമായി വിവരിക്കുകയും ചെയ്യുന്നു. പ്രവാചകന്മാരുടെ കാലത്ത് രണ്ടായി പിളർന്ന ഇസ്രായേലിൻ്റെയും യൂദായുടെയും ചരിത്രത്തെ ധ്യാനിച്ചുകൊണ്ട് 2 നീണ്ടുകിടക്കുന്ന ദൈവജന ചരിത്രത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യം കൂടിയാണ് സംഖ്യാപുസ്തകം. അന്ന് ജോഷുവയും കാലേബും മാത്രമാണല്ലോ ശിക്ഷയേൽക്കാതെ രക്ഷപ്പെട്ടത്. ജോഷുവ എഫ്രായിം ഗോത്രജനാണ്, കാലേബാകട്ടെ യൂദാ ഗോത്രജനും. പിൽക്കാലത്ത് ദൈവജനത്തിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിൽ പിളർന്ന് രണ്ടായിപ്പോയ ഇസ്രായേലിനെയും യൂദായെയും സൂചിപ്പിക്കുന്ന 2 എഫ്രായിമും യൂദായും. ആ 2 വീണുപോയിട്ടുണ്ട്. അതിനാൽ ദൈവജനത്തിൻ്റെ മത്സരബുദ്ധി ഇന്നും അന്തമില്ലാതെ നീളുകയാണ് എന്ന് ഈ ചരിത്രഗതി ഓർമ്മിപ്പിക്കുന്നു. അത് അന്ന് ആ മരുഭൂമിയിൽ മാത്രമല്ല, ഇന്ന് ഈ നിമിഷം വരെ ഇവിടെ അരങ്ങേറുന്നുണ്ട്. പക്ഷെ ദൈവം തൻ്റെ സ്നേഹസംവാദത്തിൻ്റെ വാതിലുകൾ എത്ര വഴക്കാളിക്ക് മുന്നിലും ഒരിക്കലും കൊട്ടിയടക്കുന്നില്ല. ഇന്ന് സങ്കീർത്തനം 106 പറയുന്നത് പോലെ, എത്ര വലിയ നിഷേധത്തിൻ്റെയും മാത്സര്യത്തിൻ്റെയും പടകാഹളം ജനം മുഴക്കിയിട്ടും ദൈവത്തിൻ്റെ കാരുണ്യം അസ്തമിക്കാതെ അവരെ ചേർത്തണയ്ക്കുന്നു. മരുഭൂമിയിലെ ഇസ്രായേലിൻ്റെ മറുതലിപ്പുകളെ ആസ്പദമാക്കിയ ഒരു സങ്കീർത്തനമാണല്ലോ ഇത്. അന്ന് ആ ചാരന്മാർ നൽകിയ റിപ്പോർട്ടിൻ്റെ നടുവിൽ വലിയൊരു പക്ഷേ കിടപ്പുണ്ട്. ഫലസമൃദ്ധമാണ് നാട്, പക്ഷേ എപ്പെഷ്കി. പരിമിതപ്പെടുത്തുന്ന ഒരു ക്രിയാവിശേഷണമാണത്, ആഡ്വേർബ് ഓഫ് ലിമിറ്റേഷൻ. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നന്മയ്ക്ക് ഒരു അറുതി, ലിമിറ്റ് വരയ്ക്കുന്നത് പോലെ. ദൈവത്തിൻ്റെ ശക്തിക്കും നന്മയ്ക്കും വിശ്വസ്തതയ്ക്കും വാഗ്ദാനത്തിനും മേലെയാണ് അവർ ഇങ്ങനെയൊരു പരിമിതിയുടെ അളവുകോൽ വരച്ചിടുന്നത്. അതുകൊണ്ടാണ് അതൊരു വലിയ ദൈവനിഷേധമായി മാറിയത്. എന്നാൽ ഇന്ന് സുവിശേഷത്തിൽ നാം മറ്റൊരു പക്ഷയുടെ മുഴക്കം കേൾക്കും. 15:21-28
നാഥൻ തൻ്റെ പിറകെ അപേക്ഷയുമായി വരുന്ന ഒരു വിജാതീയ സ്ത്രീയോട് പറയുന്നു, ഞാൻ ഇസ്രായേലിൽ നഷ്ടപ്പെട്ട ആടുകളെ തേടിയാണ് വന്നിരിക്കുന്നത്. അതായത് പഴയ നിയമത്തിലെ എഫ്രായിം യൂദ സൂചിപ്പിക്കുന്ന നഷ്ടദേശങ്ങൾ തന്നെ. മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന അപ്പം തന്നെയാണ് ഇവിടെ പ്രമേയമാകുന്നത് എന്ന് ശ്രദ്ധിക്കുമല്ലോ. ഇത് കേട്ട് അവൾ പറയുകയാണ്, അത് ശരി തന്നെ, പക്ഷേ ബാക്കിയാകുന്ന അപ്പകഷ്ണങ്ങൾ നായ്ക്കൾക്കും കൊടുക്കാമല്ലോ. നാഥൻ്റെ കൃപ അത്രമേൽ സമൃദ്ധമാണെന്നാണ് അവൾ ദ്യോതിപ്പിക്കുന്നത്. അതിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാനായാൽ തന്നെ ധാരാളമാണ്. കാറ്റിനെ ശാന്തനാക്കി വഞ്ചിയിൽ നിന്നിറങ്ങിയ നാഥൻ്റെ അടുത്ത് അന്ന് ജനം ചെയ്തതുപോലെ. മത്തായി 14:36. അവൾ കാനാൻകാരിയാണെന്ന് മത്തായി പറയുമ്പോൾ അത് ഉറപ്പായിട്ടും പഴയ നിയമത്തിലെ കാനാനിയരെ ഓർക്കാൻ തന്നെയാണ്. കാനാനിയരുടെ വലിപ്പം കണ്ട് അന്ന് ഇസ്രായേൽ ഭയന്നു വിറച്ച് ദൈവവിശ്വാസം കൈവിട്ടു. എന്നാൽ ഇതാ ഇവിടെ ഒരു കാനാനിയ സ്ത്രീയുടെ വിശ്വാസത്തിന് മുൻപിൽ ഇസ്രായേലിൻ്റെ വിശ്വാസം പുൽച്ചാടിയെ പോലെ ചെറുതായി പോകുന്നു. ഒരിടത്തും ഉറക്കാതെ ചാടിക്കളിക്കുകയും ചെയ്യുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വളരെ വലുതാണ്, നാഥൻ അവളോട് പറഞ്ഞു. ഞങ്ങളുടെ തടസ്സങ്ങൾ വളരെ വലുതാണെന്ന് പറഞ്ഞ് ദൈവത്തെ കൊച്ചാക്കുന്നവർക്കുള്ള ഒരു താക്കീത് തന്നെയാണിത്. അതിന് തൊട്ടു മുന്നിലെ ഭാഗങ്ങളിൽ ഫരിസേയരുടെ അർത്ഥമില്ലാത്ത ആചാരങ്ങളെ നാഥൻ ശാസിക്കുകയായിരുന്നു. ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ചുള്ള അവരുടെ അപക്വമായ സങ്കല്പങ്ങളെ. ഇന്നിതാ ഇവിടെ ഐത്തം കൽപ്പിക്കപ്പെട്ട ഒരു കാനാൻകാരി വിശ്വാസ വിജയം നേടുന്നു. ഫരിസേയരുടെ സങ്കുചിതമായ വിശ്വാസം ഒരു വേലിക്കെട്ട് പോലെ അവർക്ക് താവളമൊരുക്കി കാക്കുകയായിരുന്നു. പക്ഷേ ആ വേലി ഉണങ്ങിയതാണ്, അത് കാറ്റത്ത് തകരും, അവരതറിയുന്നുമില്ല. ഉള്ളിലെ ദുരാശകളെ ഗൗനിക്കാതെ ഉള്ളിലേക്കിറങ്ങുന്ന ഭക്ഷണത്തിൻ്റെ ശുദ്ധാശുദ്ധങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ വേവലാതിപ്പെടുന്നത്. ഇന്ന് കാനാൻകാരി സ്ത്രീ നാഥനെ വിടാതെ പിന്തുടരുന്നത് കണ്ട് ശ്രീഹന്മാർ അസ്വസ്ഥതപ്പെടുന്നു. നാഥ, ഇവൾ ഞങ്ങളുടെ പിന്നാലെ വരുന്നു എന്നൊരു പരാതി അവർ ഉയർത്തുകയും ചെയ്യുന്നു. അവളെ ഒന്ന് പറഞ്ഞയക്കൂ. അവളുടെ വിശ്വാസം ശ്രീഹന്മാരുടെ അല്പവിശ്വാസത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു. അത് നല്ലതാണ്, അല്പവിശ്വാസം ഇളകിത്തെറിക്കണം. എന്നാൽ മാത്രമേ വിശ്വാസത്തിന് വേരുറക്കാനാവൂ. ഈജിപ്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ ജനം നേതാക്കളെ അന്വേഷിച്ചു. അവർക്കത് കാലാകാലം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിതാ ഒരു സാധുവിശ്വാസിയുടെ വിശ്വാസത്താൽ അസ്വസ്ഥമാകുന്ന സ്നേഹന്മാരെയും നാം കണ്ടെത്തുന്നു. സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് സ്വാർത്ഥപരമായി ചിന്തിക്കുന്ന സഭാ നേതാക്കളാണ്. അവർ സ്വന്തം സുവിശേഷം പ്രസംഗിക്കുന്നു, ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആയിത്തീരുകയും ചെയ്യുന്നു. ഇന്ന് പുരോഹിതന്മാരുടെയെല്ലാം മാതൃകയും തുണയുമായ വിശുദ്ധ ജോൺ മേരി വിയാനിയുടെ തിരുനാളാണല്ലോ. ആർസിലെ വിശുദ്ധ വികാരി 2019 അദ്ദേഹത്തിൻ്റെ 150 ചരമവാർഷിക വേളയിൽ വൈദിക വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് ബെനഡിക്ട് 16 പാപ്പ ഒരു പ്രബോധനം നൽകി. വൈദിക ജീവിതം എങ്ങനെ ക്രിസ്തുവിൻ്റെ ദൗത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രേഷിത കർമ്മമാകുന്നുവെന്ന് പാപ്പ പറയുകയായിരുന്നു. ക്രിസ്തു ഉദ്ഘാടനം ചെയ്ത ഒരു പുതുജീവിത മാർഗത്തെ ശ്രീഹന്മാർ തങ്ങളുടെ ജീവിതത്തിൽ പകർത്തി. അപ്പസ്തോലിക്ക വിവന്തി ഫോർമ. അതുപോലെ തന്നെയാണ് ഇന്ന് പുരോഹിതർ സ്വീകരിക്കേണ്ട ജീവിതശൈലിയും. സഭയിലും സമൂഹത്തിലും അത് പ്രത്യക്ഷമാകണം. അത് സഭാത്മകമാണ്, എക്ലേസിയൽ, ഐക്യപ്രദായകമാണ്, കമ്മ്യൂണൽ. സഭയുടെ ദൈവിക ഘടനയെ കാക്കുന്നതാണ് ഹൈറാർക്കിക്കൽ. വിശ്വാസ സത്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഡോക്ട്രൈനൽ. റീത്തുതർക്കവും കുർബാനക്രമങ്ങളിലെ ഭിന്നതയും വീണ്ടും ചർച്ചയാകുന്ന ഈ കാലത്ത് നാം പല പ്രതികരണങ്ങൾക്കുമായി ഉറ്റുനോക്കുകയാണ്. ഏതൊക്കെ വൈദികർ എന്തൊക്കെ സിദ്ധാന്തങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുമെന്ന് മാർപ്പാപ്പയെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ട്.